നമസ്കാരം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സരിക ചേച്ചി ഇല്ല. അപ്പോൾ ഞാനും സരിക ചേച്ചിയും കൂടെ ഒക്കെ ഒത്തൊരുമിച്ച് വന്നിട്ടൊക്കെ എപ്പിസോഡ്സൊക്കെ എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഒരു കുറച്ച് കളക്ഷൻസുമായിട്ടൊക്കെ എപ്പിസോഡ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഡയമണ്ട് കളക്ഷൻസാണ്. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് അടിപൊളി ബാംഗിൾസാണ്, ടിസ്റ്റിംഗ് ബാംഗിൾസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ബിലോ 30,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ബിലോ 30,000, അതായത് 30,000 രൂപ പോലും വരുന്നില്ല ഇതിൻ്റെ ഓരോരോ ഈ ഒരു ബാംഗിളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 30,000 വിലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈൻ നോക്കാം. ഫസ്റ്റ് ഈ ഒരു ഡിസൈൻ കണ്ടോ, ഒരു ലീഫ് പോലെയുള്ള ഒരു ഡിസൈനാണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ധരിക്കാനൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും. നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്യാനൊക്കെ കൊണ്ട് കുറച്ച് ഈസി ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. നമ്മൾ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻസാണ്. ഓക്കെ, അപ്പോൾ ലീഫ് വന്നിട്ട് അതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി വേറെ ഒന്ന് നോക്കാം. ഇതാ ഈ ഒരു ബാംഗിൾ, ഇത് നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. കാരണം എന്താണെന്നറിയോ, കണ്ടോ, ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഹാർട്ടിനകത്തോട്ട് ഇങ്ങനൊരു അമ്പുമില്ലൊക്കെ വിടില്ലേ, അതുപോലത്തെ ഒരു ഡിസൈൻ കണ്ടോ. എൻ്റെ അതിനകത്ത് കുറച്ച് ഡയമണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, ഈ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഒരു ഫ്ലാറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് റോസ് ഗോൾഡിലാണ് എല്ലാത്തിനും ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ റോസ് ഗോൾഡ് ഡയമണ്ടിനോട് ചേരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് അല്ലേ. അപ്പോൾ റോസ് ഗോൾഡാണ് ഇതിൻ്റെ എല്ലാ ഡിസൈൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, നല്ലൊരു പാറ്റേൺ ആണ്. ഇനി അടുത്തുറങ്ങണം. വാവ്, ഇത് ഒരു പാർട്ടി വിയർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗിഫ്റ്റ് പേർപ്പസിനൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട്, ഇപ്പോൾ ഗോൾഡ് ഗോൾഡ് തന്നെ ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ സന്തോഷം നമുക്ക് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഡയമണ്ട് ഇങ്ങനത്തെ ഒരു ബാംഗിളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഏകദേശം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ ഡിസൈനും നന്നായിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി വേറൊരു പാറ്റേൺ കാണിച്ചു തരാം. അത് കുറച്ച് കണ്ടോ, ഡയമണ്ട്സ് ഒരു കുറച്ച് അധികമുള്ളതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേകതരം ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതും റോസ് ഗോൾഡിൽ തന്നെയാണ് അതിൻ്റെ, അതായത് ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൂടെയാണ് ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അടുത്തൊരെണ്ണം കാണിക്കാം. ഇതാ ഇത് കണ്ടോ, ഇതൊരു ഫ്ലവറിൻ്റെ, പകുതി ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു ലെയറിൽ മാത്രമാണ് ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ, എന്തൊരു ജ്വല്ലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോന്നിനും ഡിസൈനിൽ പ്രത്യേകതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം, ഓ എനിക്ക് ഈ ഡിസൈനേക്കാൾ ആ ഡിസൈൻ ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടം. ചിലർക്കാണെങ്കിൽ ഇത്ര ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു എലഗൻറ്റ് തോന്നിക്കുന്നുണ്ട്. അതായത് അത്ര സിമ്പിളല്ല, നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊന്ന് സിമ്പിൾ കാണിച്ചുതരാം. എന്താ ഇത്, നമ്മളിതിൻ്റെ ഒരു പാറ്റേൺ കുറച്ചുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാർട്ടിനകത്തൊരു അമ്പ് മില്ലും പോലത്തെ ആ ഒരു ഡിസൈൻ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫ്ലവറൽ ഡിസൈനാണ്. ആൻഡ് മറ്റ് സൈഡിൽ വന്നിട്ടത് ഒരു ഫ്ലാറ്റായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഡയമണ്ട് സെറ്റ് ചെയ്യാത്ത ഒരു ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. റോസ് ഗോൾഡ് തന്നെയാണ്. ഇത് കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി വേറെണ്ണം കാണാം. ഫ്ലവർ അല്ല, പക്ഷെ ഫ്ലവറിൻ്റെ ഒരു ജസ്റ്റ് ഒരു, നമ്മളിപ്പോൾ ഫ്ലവർ അല്ലെങ്കിൽ പോലും നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ജസ്റ്റ് ഡ്രോയിങ് ചെയ്തില്ലേ, അതുപോലത്തെ ഒരു പാറ്റേൺ ആണിത്. അതിൻ്റെ അകത്താണ് കുറച്ച് ഡയമണ്ട്, ചെറിയ ഇച്ചിരി കുറേ ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. രണ്ടെണ്ണത്തിലും ഡയമണ്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം കാണാം. ഇത് നല്ലൊരു പാറ്റേൺ ആണ്. ഇപ്പോൾ ഡയമണ്ട്സിനകത്ത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഗോപുരം എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഡിസൈൻ പോലെ വന്നിട്ട് അതിനകത്ത് ഒരു ലൈൻ പോലെ വന്നിട്ടുള്ളതിനകത്താണ് ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഡയമണ്ട്സിൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ബാംഗിൾസ് ആണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും. അല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ഒരു ഡയമണ്ട് ബാംഗിൾ വേണം, അല്ലെങ്കിൽ ഒരു 10,000-50,000 അകത്തായിരിക്കും, അല്ലെങ്കിൽ 30,000-ത്തിനകത്തായിരിക്കണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഈസി ആയിരിക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് മാത്രമല്ല, കളക്ഷൻസ് ഒരു
ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കാണിക്കുന്നതാണ്. ഈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആലുവയിൽ വരുമ്പോൾ മെട്രോ പില്ലർ നമ്പർ 28 ഓപ്പോസിറ്റ് ആയിട്ടാണ്. പെരുമ്പാവൂർ വരുമ്പോൾ സാൻ ജോസഫ് ഹോസ്പിറ്റലിനടുത്തായിട്ടാണ്. അതുപോലെ തോപ്പുംപടിയിൽ വരുമ്പോൾ മെയിൻ ജംഗ്ഷനിലാണ്. പിന്നെ നമുക്ക് തൃശ്ശൂരിലാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. പള്ളിക്കുളം റോഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ സൈനിങ് ഓഫ് കാവ്യരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ, തൃശൂർ ആൻഡ് തോപ്പുംപടി. ഇതാണ് ഒറിജിനൽ സംശുദ്ധ സ്വർണം. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ.